നമ്മളിപ്പോൾ കാണിക്കുന്ന ഗൂഗിൾ എർത്ത് വഴി നമ്മൾ വയനാടുള്ള മുണ്ടക്കൈ, ചൂരമല, മേപ്പാടി എന്നുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ആഴ്ചകൾക്ക് മുമ്പേ ഉള്ള ഒരു വീഡിയോയാണ്. ഇത് നമ്മുടെ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു ഈ പ്രദേശം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മൾ ആകാശ ദൃശ്യമായിട്ടുള്ള രീതിയിൽ ആണ് ഗൂഗിൾ എർത്ത് വഴിയാണ് നമ്മളിത് സെർച്ച് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നമ്മളിത് താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രദേശങ്ങളിലുള്ള റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളുമാണ് നമ്മളിപ്പോൾ ഇവിടെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും വളരെ ഉയരമുള്ള മലകളാണ്. അവിടെ നിന്ന് അനേക അരുവികൾ ഒഴുകി വന്നിട്ട് അത് തോടുകളായി മാറി, അത് പിന്നീട് പുഴകളായി മാറിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിതിപ്പോൾ കാണുന്ന ചൂരൽ മല എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത്. അതിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അനേകം വീടുകളും മറ്റുമൊക്കെ നമ്മുടെ ഈ പുഴയുടെ ഭാഗങ്ങൾ, സൈഡ് ഭാഗങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങൾ, നിരപ്പുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ അനേകം വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ഭൂരിഭാഗം വീടുകളും അപകടത്തിൽപ്പെട്ട് പോയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കെട്ടിടമാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ നമ്മൾ ആകാശ ദൃശ്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങൾ നമ്മൾ ഇതിന് മുമ്പ്, ഇതിപ്പോൾ വേനൽക്കാലത്ത് എടുത്തിരിക്കുന്ന ഒരു ഇതാണ്, വെള്ളം ഒഴുകുന്നതിന് മുമ്പുള്ളതാണ്. നമ്മൾ പാലമാണ് കാണുന്നത് അവിടെ. ഈ പാലമാണ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുന്നത്. അത് നേരത്തെ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്ന സ്ഥലത്തെ വീഡിയോ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും അവിടെയുള്ള നമ്മുടെ ജനങ്ങൾക്കുണ്ടായ അപകടങ്ങളും ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ജനങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു വലിയൊരു അപകടം ആ പ്രദേശത്ത് ഉണ്ടായി. ആ മലവെള്ള പാച്ചിൽ ആ ഉരുൾ പോയ വഴികളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രധാനമായിട്ട് അവിടെ കാണുന്ന മുണ്ടക്കൈ എന്നുള്ള സ്ഥലമാണ്. ചൂരൽമലയുണ്ട്, മേപ്പാടിയുണ്ട്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ആകാശ ദൃശ്യത്തിൽ കൂടി ഇതിൻ്റെ പുഴ ഒഴുകിപ്പോകുന്നതാണ് നമ്മൾ ആ വെള്ള വര പോലെ താഴത്തേക്ക് നമ്മൾ കാണുന്നത്. അത് മുകളിൽ നിന്നുണ്ട്, ഈ മുകൾ ഭാഗത്തു നിന്നാണ് ഈ മലയിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് കാണിക്കുക. അതിൻ്റെ മറുവശവും മലയാണ്, മറുവശവും മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണത് പോകുന്നത്. അപ്പോൾ നമ്മൾ ആകാശ ദൃശ്യത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പറയുന്ന സ്ഥലം ഇതുപോലെയാണ് കാണുന്നത്. ഇത് നമ്മുടെ ആരംഭ സ്ഥലത്തു നിന്നാണ് ഇത് കാണുന്നത്. ആരംഭ സ്ഥലത്തു നിന്ന് വേനൽ കാലമായതുകൊണ്ട് അവിടെ നിന്ന് വെള്ളങ്ങൾ ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഈ ചൂര മല പ്രദേശങ്ങളാണ് നമ്മൾ ചുറ്റുവട്ടം ഈ റെഡിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ഇത്രയും സ്ഥലമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് സൂചിപ്പാറ, വെള്ളച്ചാട്ടം നമുക്കത് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് പോയാണ് ഇത് ചാടുന്നത്. അനേകം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നമ്മൾ ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള പ്രദേശങ്ങൾ. ഇതുപോലെയല്ല, ഏത് സ്ഥലമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ പാലം തന്നെയാണ് ഒന്നുകൂടെ നമ്മൾ കാണുന്നത്. ആ പാലമാണ് അവിടെ നിന്ന് പൊളിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് അക്കരയ്ക്കരെ സഞ്ചരിക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ താൽക്കാലിക വാരങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അതിന് തൊട്ടടുത്തുള്ള ടെമ്പിളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ ആ പ്രദേശങ്ങൾ മൊത്തത്തിൽ, ആ പ്രദേശങ്ങൾ മുഴുവൻ മണ്ണിനടിയിലായി പോയിരിക്കുന്ന ഒരു ഭീകര കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത് പഴയ കാഴ്ചയായതുകൊണ്ടാണ് നമ്മളെടുത്ത് കാണിക്കുന്നത്. മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു അപകടം നടക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അവിടം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ ഒരു പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേനൽക്കാലത്തിൻ്റെ സമയമായിട്ട് ചെറിയൊരു അരുവികൾ വെള്ളം ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നിറഞ്ഞാണ് ഈ വേനൽക്കാലത്തുണ്ടായ അപകടത്തിൽ മരങ്ങളും കല്ലുകളും ചെളികളുമെല്ലാം, മണ്ണുമെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്നു. ഈ റോഡുകളുടെ കുറേ ഭാഗങ്ങളെല്ലാം പോയിട്ടുണ്ട്. അതുപോലെ എല്ലാം മണ്ണ് കൊണ്ട് മൊത്തം നിരന്ന് ഈ ഭാഗങ്ങളെല്ലാം കിടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഈ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയും ജനവാസമുള്ള, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു അപകടമാണ് ഈ സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്നുള്ളത് നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെയാണുള്ള ഇതുപോലൊരു അപകടം, ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഭീകരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ കാണുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഭീകര ദൃശ്യം നമുക്ക് മനസ്സിലാകുന്നത്.
ഇതിലെ നമ്മൾ അതിൽ കാണുന്ന പോലെ തന്നെ യെസ് പോലെ വെള്ളം, യെസ് പോലെ പുഴ ഒഴുകിപ്പോകുന്നൊരു ഭാഗമാണ് കാണുക. അതിന് ഉള്ളിലൊക്കെ അനേകം വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകുന്ന അന്ന് നിലവിലുണ്ടായിരുന്നൊരു പുഴയുടെ കുറേ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. യെസ് യു ആകൃതിയിലൊക്കെ ആ പുഴ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് വെള്ളം ഇത് ഒഴുകി തീർന്ന് പോകുന്ന ആ വെള്ളച്ചാട്ടം ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള രീതിയിലുള്ളതാണ്. നമ്മൾ മുൻകാല വീഡിയോകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയാണ് അവിടെ മുതലേ കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയൊരു അഗാധമായ ഒരു കൊക്ക കാരണം അത് നമുക്ക് കാണാൻ പറ്റും. സൈഡ് കട്ടിംഗ് ആയിട്ട് ഭയങ്കര താഴ്ചയിലുള്ളൊരു പ്രദേശമാണ് നമുക്ക് ഇവിടുന്ന് ആകാശ ദൃശ്യത്തിൽ കാണാം. അവിടെ വെള്ളം ചാടിയതിന് ശേഷമാണ് വീണ്ടും അത് ഒഴുകി താഴേക്ക് താഴേക്ക് ആ വെള്ളം ഒഴുകിപ്പോകുന്നത്. അങ്ങനെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളിതിൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ പ്രകൃതി അവിടുത്തെ പ്രകൃതിയുടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മനുഷ്യവാസ സ്ഥലങ്ങളെന്നുള്ളത് നമുക്ക് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുത്തെ പ്രദേശങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയും അന്ന് നേരത്തെ ഉണ്ടായിരുന്നൊരവസ്ഥയും തമ്മിലൊരു താരതമ്യം നമ്മൾ ചെയ്യുകയാണ്. ഇതുപോലെ ജനങ്ങളും വീടുകളും പ്രദേശങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതിഭീകരമായ രീതിയിലുള്ളൊരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പാലമാണ് നമ്മൾ വീണ്ടും അത് കാണിക്കുന്നത്.